നമസ്കാരം. പരമശിവനെ ആരാധിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. ഒരല്പം ജലം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പോലും അതിൽ സംപ്രീതനാകുന്ന ദേവനാണ് സാക്ഷാൽ മഹാദേവൻ. മഹാദേവന്റെ ഭക്തരെ മഹാദേവൻ ഒരിക്കലും കൈവിടുന്നതല്ല. അതേപോലെ തന്നെ മഹാദേവന്റെ ഭക്തർ തെറ്റുകൾ ചെയ്താൽ അത് മഹാദേവന്റെ കോപത്തിനും കാരണമാകും. എന്നാൽ മഹാദേവൻ തൻ്റെ ഭക്തർക്ക് സർവസൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതാകുന്നു. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ചും ചില അത്ഭുതകരമായ വസ്തുതകളെക്കുറിച്ചും ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. തൊടുകുറി സത്യമുള്ള ശാസ്ത്രമാകുന്നു. തൊടുകുറി പ്രകാരം പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാകുന്നു. ഈ തൊടുകുറിയിലൂടെ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നതാണ്. അതിനായി കണ്ണുകൾ അടച്ച് മഹാദേവനെ പ്രാർത്ഥിക്കുക, ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുരിതങ്ങളും കഷ്ടതകളും ഒഴിഞ്ഞു പോകണം എന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കാനുള്ള സമയമാണ്. നിങ്ങൾ കണ്ണുകൾ അടച്ച് മഹാദേവനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും കഷ്ടതകളും ഒഴിഞ്ഞു പോകണം എന്നും മഹാദേവന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരണം എന്നും പ്രാർത്ഥിക്കുക. ഇഷ്ടദേവതയോടും ഇപ്രകാരം പ്രാർത്ഥിക്കാവുന്നതാകുന്നു. ശേഷം കണ്ണുകൾ തുറന്ന് നിങ്ങൾ ആദ്യം കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഏവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സമയമാകുന്നു. അതിന് മുന്നോടിയായി ആദ്യം നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ വിശേഷപ്പെട്ട നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ നടത്തുന്ന വിശേഷാൽ പൂജയിൽ, പ്രദോഷ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ കൂടി ശ്രമിക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഭയം, ശത്രുദോഷം എന്നിവ ജീവിതത്തിൽ നിന്നും കുറയുവാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഭഗവാന്റെ കടാക്ഷത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നീതിന്യായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഭഗവാന്റെ നാമങ്ങൾ, പഞ്ചാക്ഷരീ മന്ത്രം പ്രത്യേകിച്ചും നിത്യവും ജപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിഷ്കളങ്കനായ ദേവനാണ് സാക്ഷാൽ മഹാദേവൻ. പെട്ടെന്ന് ഭക്തരിൽ പ്രസീതനാകുന്ന ദേവൻ, ദേവാദിദേവനാണ് മഹാദേവൻ. ലോകപിതാവാണ് ഭഗവാൻ. അതിനാൽ തന്നെ ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ചേരുക തന്നെ ചെയ്യും. കൂടുതൽ ഏകാഗ്രതയോടെ നാം ചെയ്യുന്ന കാര്യങ്ങൾ അത് വളരെ വേഗം തന്നെ മുന്നോട്ട് പോവുകയും നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുകയും ചെയ്യും. നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും വലിയ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങളെയും മറ്റുള്ളവരെയും അത്ഭുതപ്പെടുത്തുന്നതാകുന്നു. ശരിയായ ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാകുന്നു. അത് നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കും. ബന്ധങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും, അഥവാ മാറ്റിയെടുക്കുവാൻ സാധിക്കും. ബന്ധങ്ങൾ, അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ വളരെ ദൃഢമാകുന്നതാണ്. ഭഗവാന്റെ കടാക്ഷത്താൽ കലഹങ്ങൾ ഒഴിഞ്ഞു പോകുവാനുള്ള കാര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ എതിർപ്പുകൾ കുറയുന്ന അവസരങ്ങളാണ് ഇത്. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരുടെയും കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങേണ്ടതായും വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും കുറയുന്ന സമയമാണ് ഇനി. ശരിയായ രീതിയിൽ ചിന്തിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുവാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് ഒരു പരിധിവരെ വിജയത്തിൽ കലാശിക്കുകയും ചെയ്യും.
ഭഗവാനെ വിശ്വസിച്ച് നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുകയാണ് എങ്കിലും അതിൽ വിജയം നേടുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ചില മനോവിഷമങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും. വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹത്താൽ, ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അതിനുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിയായ രീതിയിൽ തന്നെ വന്നു ഭവിക്കും. പെട്ടെന്ന് ആഗ്രഹങ്ങൾ നടക്കണം എന്നില്ല. എന്നിരുന്നാലും ശരിയായ സമയത്ത് ഭഗവാൻ ആ ആഗ്രഹങ്ങൾ നടത്തുക തന്നെ ചെയ്യും. എന്നാൽ കഠിനാധ്വാനം അനിവാര്യം തന്നെയാകുന്നു. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുൻകരുതലുകൾ അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. ഏത് കാര്യം ചെയ്യുമ്പോഴും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് എന്നതാണ് വാസ്തവം. ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങൾ, ഇനിയും ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളും അതീവ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാകുന്നു. ആ കാര്യങ്ങൾ ശരിയല്ല എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ വളരെ സൂക്ഷ്മമായി ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. അതല്ല എങ്കിൽ ജീവിതത്തിൽ അത് ദോഷകരമായി ബാധിക്കും. ചെറിയ പിഴവിനാൽ പോലും വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരും. മറ്റുള്ളവർ ബുദ്ധിമുട്ടുവാൻ ശ്രമിക്കുന്നതാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള സഹായങ്ങൾ മറ്റുള്ളവർ ചെയ്ത് നൽകുന്നതാകുന്നു. ഒരു കാര്യവും വൈകിപ്പിക്കാതെ ആ കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യണം എന്ന സൂചനയാണ് ലഭിക്കുന്നത്. നിരാശകൾ, സങ്കടങ്ങൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാകുന്നു. സ്വയം എല്ലാ കാര്യങ്ങളെയും ഇഷ്ടപ്പെടുവാൻ നിങ്ങൾ ശ്രമിക്കുക. ആ കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യുക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ഭഗവാൻ ഒരിക്കലും കൈവിടുന്നതല്ല. ഭഗവാൻ കൂടെ തന്നെയുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതാകുന്നു. ഏത് കാര്യവും വിശ്വാസത്തോടെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച വന്നു ചേരും. ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റുള്ളവരെ അധികം ആശ്രയിക്കാത്ത സ്വഭാവമാണ് നിങ്ങളുടേത്. അത് അങ്ങനെ തന്നെ തുടരണം എന്ന് തന്നെയാണ് ഫലമായി ലഭിക്കുന്നത്. ജീവിതത്തിൽ കുറ്റപ്പെടുത്തലുകളും പ്രയാസങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാകുന്നു. ആ പ്രശ്നങ്ങൾ, ആ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഭഗവാന്റെ കടാക്ഷത്താൽ ഒഴിഞ്ഞു പോവുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതാകുന്നു. പുച്ഛിച്ചവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ വളരുക തന്നെ ചെയ്യും. അതിനാൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതം ഉയർച്ചയിലേക്കെത്തും. മൂന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. അമിതമായ ഭാരം നിങ്ങളുടെ ചുമലുകളിലുണ്ട് എന്ന് പറയാം. കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. കഷ്ടതകൾ, ദുരിതം, സമ്മർദ്ദം, ഉത്തരവാദിത്തം എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്ന് വന്നിട്ടുള്ളതാകുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നതാണ് വാസ്തവം. ദോഷകരമായി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ശ്രദ്ധ പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെല്ലുവിളികൾ വർദ്ധിക്കുന്നു. എത്ര കഷ്ടപ്പെട്ടാലും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ, പൊറുതിമുട്ടിയ അവസ്ഥ എന്ന് തന്നെ പറയാം. ധനക്ലേശങ്ങൾ എത്ര തന്നെ ലഭിച്ചാലും ഉടനെ ഇരട്ടിയായി തന്നെ ചിലവാകുന്ന അവസ്ഥ, സ്നേഹം ലഭിക്കാത്ത അവസ്ഥ, അവഗണനകൾ, വേദനകൾ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നു. പരീക്ഷണ ഘട്ടത്തിൻ്റെ അവസാനമായി എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. കാരണം ആരുമില്ലാത്ത അവസ്ഥ, ദുരിതങ്ങൾ, തടസ്സങ്ങൾ എല്ലാം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറാൻ പോവുകയാണ്. സന്തോഷം, സമാധാനം ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. കഷ്ടപ്പെട്ടതിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ ഇനി നിങ്ങൾ അനുഭവിച്ചു തുടങ്ങും. പക്വമായ മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ. ഇനി എന്ത് വന്നാലും വിജയം മാത്രമാണ് നിങ്ങളുടെ മുൻപിലുള്ളത് എന്ന രീതിയിൽ പ്രവർത്തിക്കുക. തീർച്ചയായും ദൃഢമായ തീരുമാനങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനും മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അതിൻ്റെ ഇരട്ടി തിരികെ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ ലഭിക്കും. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചടികൾ നൽകിയിട്ടുള്ളതാകുന്നു. എന്നാൽ അവരെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും.
എല്ലാം തിരികെ നിങ്ങൾക്ക് ലഭിക്കും. പല കാര്യങ്ങളും നഷ്ടപ്പെട്ട പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക, ഭഗവാനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ആഗ്രഹ സാഫല്യം നടക്കും എന്ന് തന്നെയാണ് ഫലം. ഭഗവാൻ നൽകുന്ന വരം ഇത് തന്നെയാകുന്നു.